ജമ്മു കശ്മീരിലെ അനന്ത്നാഗിൽ രണ്ട് ഭീകരരെ വധിച്ച സൈന്യം. ഏറ്റുമുട്ടിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയില്ലെന്നും ഭീകര പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അനന്ത്നാഗ് ജില്ലയിലെ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. രണ്ട് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ജമ്മുകാശ്മീരിലെ ബന്ദിപോരയിലും കോക്കർനാഗിലും ശ്രീനഗറിലെ ഖാൻയാറിലും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടി. നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ശ്രീനഗറിലെ ഖാൻയാറിൽ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായി. മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ശ്രീനഗറിലെ ഭീകരരുടെ താവളം സൈന്യം വളഞ്ഞു. ഒളിച്ചിരിക്കുന്നത് പാക് ഭീകരരാണെന്നാണ് സൂചന. ബന്ദിപോരയിലെ സൈനിക ക്യാമ്പിനു നേരെയും കഴിഞ്ഞ ദിവസം ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. സുരക്ഷാ വീഴ്ചയില്ലെന്നും ആക്രമണങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരരെ വധിക്കരുതെന്നും പിടികൂടി അവർക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള. കാശ്മീരിലെ ബദ്ഗാമിൽ അതിഥി തൊഴിലാളികൾക്ക് നേരെയും കഴിഞ്ഞ ദിവസം ഭീകരർ വെടിയുതിർത്തിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശികളായ സോഫിയാൻ, ഉസ്മാൻ മാലിക് എന്നിവർക്കാണ് വെടിയേറ്റത്. കാശ്മീർ താഴ്വരയിൽ രണ്ടാഴ്ചക്കിടെ അതിഥി തൊഴിലാളികൾക്ക് നേരെയുണ്ടാകുന്ന നാലാമത്തെ ഭീകരാക്രമണമാണിത്. സർവീസ് റൈഫിളിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേറ്റ് ശ്രീനഗറിലെ റാവൽപോരയിൽ സൈനികൻ മരിച്ചു. വിനീത വിജി, 24 ഡൽഹി.